ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൗക്കത്ത്. എല്ലാവർക്കും ടോട്ടൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ബീഫ് ഫ്രൈ ആണ്. ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ നല്ല കുരുമുളക് ഇട്ട് നല്ല എരിവിലുള്ളൊരു ബീഫ് ഫ്രൈ നമുക്ക് വീട്ടിലൊന്നുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം അത് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല ഒന്ന് സെറ്റ് ചെയ്യാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത്രയും സാധനങ്ങളാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റിൽ വെക്കാം. അതിന് ശേഷം നമ്മൾ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക. അധികം വെള്ളം വേണ്ട, അത് നമ്മൾ ഫ്രൈ ആകുമ്പോൾ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെള്ളം അധികം ആവുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിക്കാം ഒരു 15 മിനിറ്റ് ശേഷം. ഇനി നമുക്ക് മസാലയും തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ചെറിയ സവോള എടുത്തിട്ടുണ്ട്, അതൊരു 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കുഞ്ഞുള്ളി. അത് കുഞ്ഞുള്ളി ബീഫ് ഫ്രൈക്ക് കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിന് ഞാൻ വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു വെച്ച് അത് എണ്ണ ചൂടായിട്ടുണ്ട്. ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാകുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, എന്നാലേ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു 3 പച്ചമുളക് നെടുക പൊളിച്ചതാണ്, അത് ഇതിലേക്ക് ചേർക്കാം. കുറച്ച് കറിവേപ്പിനും കൂടി ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ ഏകദേശം ഒക്കെ ഒരു മീഡിയം സൈസിൽ വാടിയിട്ടുണ്ട്. ഒന്നുകൂടി വാടിയതിൻ്റെ ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തീ കുറച്ചെണ്ണ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അടി. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം. ഈ മസാല ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഇപ്പോൾ മസാല ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ചെറിയൊരു തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്, ചെറുതാക്കി അതിന് ചെറിയൊരു തക്കാളി. ഇപ്പം നമ്മുടെ മസാല നന്നായിട്ട് വെന്തിട്ടുണ്ട്. അവൻ നേരത്തെ നമ്മൾ വേവിച്ചെടുത്ത ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതിൽ വെള്ളമുണ്ട്, അത് കുഴപ്പമില്ല, നമ്മൾ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് വറ്റി ഒരു ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. അതുപോലെ നമുക്ക് വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ കുരുമുളക് ഇട്ട ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വെച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്കൊന്ന്. അപ്പോൾ നമ്മളെ കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല സ്റ്റൈൽ, നല്ല ടേസ്റ്റോട് കൂടിയുള്ള, നല്ല രുചിയോട് കൂടിയുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഈ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് ചുവന്ന അക്ഷരത്തിലുള്ള സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാതെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ബെൽ ബട്ടൺ കൂട്ടിയിട്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.